ഒരു ദിവസം അർജുൻ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ആക്കിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അവൻ നിന്നെ ഉപേക്ഷിക്കാണ്, ആ വീട്ടിലേക്ക് മടങ്ങിപ്പോരുതെന്ന് പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അഞ്ജലി പറഞ്ഞതാണ് ശരി. ദേശായി വീട് നിനക്കൊരു അന്യസ്ഥലമല്ല, സ്വന്തം വീട് തന്നെയാ. അവിടെയുള്ളവരെ കാണണമെന്ന് നീ ആഗ്രഹിക്കുന്ന പോലെ നിന്നെ കാണണമെന്ന് അവിടെയുള്ളവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇത് മാത്രമൊന്നുമല്ല കാര്യം. നിന്റെ ഉള്ളിൽ ഇപ്പം മറ്റൊരു ജീവൻ കൂടിയുണ്ട്. ഗർഭിണികൾ ഒരു കാര്യം ആഗ്രഹിച്ചിട്ട് നടക്കാതെ ഉപേക്ഷിക്കാൻ പാടില്ല. അത് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏതാഗ്രഹവും നടത്തിയെടുക്കുക തന്നെ ചെയ്യണം. ദേശായി വീട്ടിലുള്ളവരെ കാണുന്നത് നിനക്ക് സന്തോഷം തരുമെങ്കിൽ നീ ഇപ്പം തന്നെ അങ്ങോട്ട് പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം. അഞ്ജലി പറഞ്ഞ പോലെ വേണമെങ്കിൽ ഇവളും കൂട്ടുവരട്ടെ, എന്തു പറയുന്നു? ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരല്പം കുരുട്ട് ബുദ്ധിയാണ്. എൻ്റെ സ്ഥാനത്ത് നിന്ന് ഞാനിത് പറയാൻ പാടുണ്ടോയെന്നറിയില്ല. എന്നാലും പറയാ, എൻ്റെ ഭാര്യയൊക്കെ തന്നെയാണെങ്കിലും മായാവതിയുടെ സ്വഭാവം നിങ്ങൾക്കറിയാമല്ലോ. നനഞ്ഞടം കുഴിക്കലും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കലും അവളുടെ രക്തത്തിലുള്ളതാ. അതേ രക്തമാണ് വർഷയ്ക്കും. ദേശായി വീട്ടിൽ നിന്റെ സാന്നിധ്യം ഇല്ലാതായാൽ നിന്റെ സ്ഥാനത്ത് വർഷയും അർജുന്റെ സ്ഥാനത്ത് അഭിഷേകം കയറി പറ്റിയാലോ? നീയായിട്ട് അതിനവസരം ഒരുക്കണോ? നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ എന്താ ഇത്? ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ, വീട്ടിൽ ആരുമില്ല. അതുകൊള്ള. ദേശായി വീട്ടിൽ ഇതുപോലെ വർക്ക്ഷോപ്പ് നടത്തുന്നതിന് കൂടെ ആരും വരാറില്ലേ? ഒന്നുമില്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാരെ ആരെങ്കിലും കൂടെ കൊണ്ടുവരാറുന്നില്ലേ? ജോലിക്കാരി ഉള്ളത് താഴെയാ, ഞങ്ങളിപ്പോ താമസിക്കുന്നത് മുകളിലാ. താഴെയും ഉള്ളൂ, അത് മനസ്സിലായില്ല. എന്താ സംഭവം? സംഭവങ്ങൾ ചിലതുണ്ടായി. അഭിഷേകും അർജുനേട്ടനും തമ്മില് ചില വഴക്കുകൾ. അർജുനേട്ടൻ അമൃതയെ എന്റെ അമ്മയുടെ വീട്ടിൽ കൊണ്ടുവന്നാക്കി. മൊത്തം പ്രശ്നങ്ങളാ ദേശായി കുടുംബത്തില്. വീട് തന്നെ രണ്ടായി പിളർന്നതുപോലെയായിപ്പോ. മനസ്സിലാവുന്നുണ്ട്. അപ്പോ ഊർമിളാ ദേവി ഞങ്ങളോടൊപ്പം മുകളിലാ, അർജുനേട്ടൻ താഴെയും. ഞാൻ ഊഹിച്ചു, മേവത്തൂർ തിരുമേനി മുമ്പ് തന്നെ ഇങ്ങനെ ചിലത് സംഭവിക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്ന. അല്ലെങ്കിലും വിധിയോട് പടപൊരുതി തോൽപ്പിക്കാൻ നിൽക്കുമ്പോൾ വിധിയും ചില വികൃതികൾ കാണിക്കുമെന്നതാ സത്യം. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മയ്ക്കും മകനും അവരവരുടേതായ ശരികളുണ്ടാവും. പക്ഷേ ഊർമിളാദേവി എന്നും ശ്രമിച്ചത് മകന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അതിന്റെ പരിണിത ഫലമാണ് ഈ സംഭവിക്കുന്നതെല്ലാം. അങ്ങ് പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മേവത്തൂർ തിരുമേനി എന്താ പ്രവചിച്ചത്? ഇളയമ്മ മകനെ രക്ഷിക്കാൻ എന്ത് ചെയ്തു? വാസ്തവത്തിൽ എനിക്കിതൊന്നും പറയാനുള്ള അനുവാദമില്ല. പക്ഷേ കുടുംബത്തിന്റെ അവസ്ഥ ഇതാണെന്ന് കാണുമ്പോൾ പറയാതിരിക്കാനും കഴിയുന്നില്ല. ദേശായി കുടുംബത്തെ ഇന്നത്തെ പിളർപ്പിന് കാരണം ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള വഴക്കല്ല, അതിനേക്കാൾ വലിയൊരു കഥയുണ്ട്. ഒരല്പം പഴക്കമുള്ള നീണ്ട കഥ. സ്വന്തം മാതാവിനോ പിതാവിനോ ഒപ്പം ജീവിക്കാൻ ആ സന്താനത്തിന് യോഗമില്ല. ആ കുഞ്ഞ് മാതാപിതാക്കൾക്കൊപ്പം ജീവിക്കുന്നത് ആപത്താണ്. കുഞ്ഞ് ജനിച്ചാൽ ഉടനെ മാറ്റണം. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും വീട്ടിലേക്ക് മാറ്റുക. പൊന്നുമ്മനെ
ഊർമിളാദേവി എന്ത് ചെയ്തു? അത് നല്ല ഉദ്ദേശത്തോടു കൂടിയായിരുന്നു. പക്ഷേ അത് കറങ്ങിത്തിരിഞ്ഞ് ഫലം വന്നപ്പോൾ കുടുംബം അപകട നിലയിലായി. കുട്ടിയെ കണ്ടതും അവിടുത്തെ അവസ്ഥ മനസ്സിലാക്കിയതും നന്നായി എന്ന് വേണം പറയാൻ. ഞാൻ ഏതായാലും ഇത് മേവത്തു തിരുമേനി അറിയിക്കുന്നുണ്ട്. വല്ലച്ചനെന്താ അത്യാവശ്യമാണ് ഉടൻ എത്തണമെന്ന് വിളിച്ചു പറഞ്ഞത്? നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടായിരുന്നു. അതാ ഓഫീസ് ടൈം കഴിഞ്ഞിട്ടും ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തത്. എന്താ വല്ലച്ച? നീ ഇന്ന് ഓഫീസിൽ വന്നില്ല, വിളിച്ചപ്പോ ഒന്നും ഫോണും അറ്റൻഡ് ചെയ്തില്ല. എന്താ നിന്റെ പ്രശ്നം? ബോർഡ് മീറ്റിംഗിൽ ചിലത് സംഭവിച്ചതുകൊണ്ട് നിനക്ക് ദേശായി ഓഫീസിലെ ജോലി മതിയാക്കി ഏൽക്കൊള്ളാമെന്നുണ്ടോ? ഏയ്, ഞാനങ്ങനെ ഒന്നും ആലോചിച്ചിട്ട് കൂടിയില്ല. അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാ എന്റെ തലയ്ക്ക് മുകളിൽ. കറക്റ്റ്. ഓഫീസിനേക്കാൾ വലിയ പ്രശ്നങ്ങളുടെ പുറകെയാ നീ ഇപ്പോ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതെന്താണെന്ന് എനിക്കറിയണം. ദേശായി വീട് തകർന്നു കിടക്കുന്ന ഒരു യുദ്ധഭൂമിയെ പോലെയായിപ്പോ. നേരിട്ട് പങ്കില്ലെങ്കിലും അതിനൊക്കെ സാക്ഷിയായി നിന്ന് ഒരുതരം മരവിച്ച മനസ്സാ എനിക്കിപ്പോ. ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോ പ്രത്യേകിച്ചു. പക്ഷേ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ലല്ലോ. അച്ഛനില്ലാത്ത സ്ഥിതിക്ക് ദേശായി കുടുംബത്തിന്റെ കാരണവരായി പോയില്ലേ ഞാൻ? വല്ലച്ചനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മനഃപൂർവ്വമല്ല, പക്ഷേ തോന്നിപ്പോകുന്നതാ. ദേശായി കുടുംബത്തിൽ പിന്നെയും ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ബൂട്ട്സിന്റെ പാട് പതിഞ്ഞു. നിന്നെയും ഊർമിളയെ അന്വേഷിച്ച് നിന്റെ വല്യമ്മ എന്നെ പരിഭ്രമത്തോട് വിളിച്ചു ചോദിച്ചു എന്താ കാര്യമെന്ന്. എനിക്ക് ഉത്തരവൊന്നും പറയാനായില്ല. ഒരു തരത്തിൽ സ്ഥാനം രാജാവിൻ്റെതാണ്, പക്ഷേ ചുറ്റും നടക്കുന്ന ഒന്നും അറിയുന്നില്ല. കണ്ണുകോട്ടനായ ധൃതരാഷ്ട്രയെ പോലെ ഞാനിപ്പോ. ഒരേ വീട്ടിൽ താമസിച്ച് ഒരേ ഊണുമേശയിൽ ആഹാരവും കഴിച്ച് ഒരേ ഓഫീസിൽ ജോലി ചെയ്യുന്ന നീ പോലും എന്നിൽ നിന്ന് പലതും മറച്ചു വെക്കുന്നു. എന്താ, ശരിയല്ലേ? അത് പിന്നെ വല്ലച്ച, ന്യായങ്ങളോ വളച്ചു കെട്ടിയ ഉത്തരങ്ങളോ ഒന്നും എനിക്ക് കേൾക്കണ്ട. ഐ വോണ്ട് ടു നോ ദ ട്രൂത്ത്. അത് മാത്രം നീ പറഞ്ഞാൽ മതി. പോലീസ് നിന്നെയും ഊർമിളയെ അന്വേഷിച്ച് എന്തിന് ദേശായി വീട്ടിൽ വന്നു? ഒരു വാക്കിലോ സെന്റൻസിലോ ഉത്തരം പറഞ്ഞാൽ മതി, എനിക്ക് മനസ്സിലാവും. സോറി വല്ലച്ച, ഒരു വാക്കിലും സെന്റൻസിലും അത് തീരില്ല. പാരഗ്രാഫുകളും പേജുകളും ചാപ്റ്ററുകളും പിന്നിലേക്ക് പോകണം. അത് തുടങ്ങുന്നത് ശീതളന്റെ കൂട്ടുകാരി നിഷ എന്നെ കാണാൻ ഓഫീസിൽ വന്നത് ഇത്രയൊക്കെ സംഭവിച്ചു കഴിഞ്ഞതാണ്. ഒടുവിലിതാ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു കൊലപാതകത്തിന്റെ നിഴലുമായി. അപ്പോഴും എന്നെ അതിശയിപ്പിക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, എന്റെ മകളെ എന്നിൽ നിന്ന് എന്തിന് എന്റെ അമ്മ അടർത്തി മാറ്റി വളർത്തി?
ആ രഹസ്യം മാത്രം അമ്മ ഇപ്പോഴും പറയാൻ തയ്യാറല്ല. അല്പം മുമ്പ് വല്ലിച്ചനൊരു ഉപമ പറഞ്ഞില്ലേ, പട കഴിഞ്ഞ പടക്കളം പോലെയാണ് ദേശായി കുടുംബമെന്ന്. ആ കുടുംബത്തിലെ ഏറ്റവും മുറിവേറ്റ യോദ്ധാവ് ഞാനാണ്. ആരാണ് എന്നെ മുറിവേൽപ്പിച്ചതെന്നും എനിക്കറിയാം, പക്ഷേ അതിനുള്ള കാരണം മാത്രം അറിയില്ല. അതെന്നോട് വല്യച്ചൻ തുറന്നു പറയണം. വല്യച്ചൻ അറിയാം അത്. അത് പറയാൻ പറ്റില്ല, പാടില്ല അത്. അപ്പോ അപ്പോ വല്യച്ചന് സത്യമായി അറിയാല്ലേ? എന്താ അത്? പറ വല്യച്ച. വല്യച്ച പ്ലീസ്, എന്തിനാ നിങ്ങൾ എല്ലാവരും കൂടി എന്നോട് ഇത് ചെയ്യുന്നത്? എന്ത് നേടാൻ? നേട്ടത്തിനല്ല, നഷ്ടപ്പെടാതിരിക്കാനാ. നിന്റെ ജീവൻ. എന്റെ ജീവനോ? വാട്ട് യു മീൻ? കുഞ്ഞും എന്റെ ജീവനുമായിട്ട് എന്ത് ബന്ധം? എന്താ അത്? എന്താ രഹസ്യം? പറയൂല്ലേ ചാ. സ്റ്റോപ്പ് ഇറ്റ്. നോക്ക് അർജുൻ, നീ നിന്റെ കുഞ്ഞുമായുള്ള കാര്യത്തിൽ എനിക്ക് ഡയറക്റ്റായി യാതൊരു ബന്ധവും ഇല്ല. നോക്ക് അർജുൻ, നീ നിന്റെ കുഞ്ഞുമായുള്ള കാര്യത്തിൽ എനിക്ക് ഡയറക്റ്റായി യാതൊരു ബന്ധവും ഇല്ല. ഉള്ളത് നിന്റെ സ്വന്തം അമ്മയ്ക്കാ, നിനക്കത് അറിയുകയും ചെയ്യാം. എന്താ, അതല്ലേ അതിന്റെ ശരി? നീ ഒന്ന് ആലോചിച്ചു നോക്ക്. എന്റെ വായിലിന് എന്തെങ്കിലും പൊട്ടും പൊടിയും വീണിട്ടുണ്ടെങ്കിൽ അതെല്ലാം അബദ്ധമാണ്. ആക്ച്വലി എനിക്കൊന്നും അറിയില്ല, അതാണ് സത്യം. കള്ളം, പച്ച കള്ളം. അവല്യച്ചനി പറയുന്നത് എന്നെ പറ്റിക്കാൻ, എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ. യു ആർ എ ലയർ, ഹാർഡ് കോർ ലയർ. മേബി, സമ്മതിക്കുന്നു ഞാൻ. പക്ഷേ ആ പദവി എന്നേക്കാൾ അർഹിക്കുന്നത് ഊർമിളാദേവിക്ക, നിന്റെ സ്വന്തം അമ്മയ്ക്ക്. നിന്നോട് നിന്റെ അമ്മ ഒളിച്ചു വെക്കുന്ന കാര്യങ്ങള് ഞാൻ എന്തിന് തുറന്നു പറയണം? വൈ ഷുഡ് ഐ? നിനക്കതങ്ങ് പോയി നേരിട്ട് ചോദിച്ചാ പോരെ, എന്നെന്തിനാ ബ്ലെയിം ചെയ്യുന്നത്? ശരിയാണ്, പെറ്റമ്മ പോലും മറച്ചു വെക്കുന്ന കാര്യം അച്ഛന്റെ ചേട്ടൻ വന്ന് പറഞ്ഞു തരേണ്ടതില്ല. യു ആർ റൈറ്റ്, 101%. പക്ഷേ ഒരു കാര്യം ഇപ്പതേ ഞാനിവിടെ പറയുക, ഇന്നല്ലെങ്കിൽ നാളെ ഈ രഹസ്യം മറച്ചു വെക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരും വിചാരണ ചെയ്യപ്പെടും. ഞാനല്ലെങ്കിൽ മറ്റൊരാൾ വിധിക്കും നിങ്ങളെ. അപ്പോഴേ നിങ്ങളൊക്കെ പഠിക്കൂ, അപ്പം മാത്രം. എന്റെ അമ്മയെ കണ്ടില്ലല്ലോ, എന്റെ അമ്മായിയമ്മ. എന്താ ചോദിച്ചത് കേട്ടില്ലേ? നിന്റെ അമ്മ എവിടുന്ന് പോയോന്ന്? അമ്മ നേരത്തെ പോയി, തുണികള് പാക്ക് ചെയ്ത് കുഞ്ഞിനെ ഒരുക്കി കിടത്തി. ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു എന്റെ ഭർത്താവിനോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോവാൻ. ഓ, അങ്ങനെയാണോ തീരുമാനം? എങ്കിൽ പിന്നെ വേഗം ആയിക്കോട്ടെ. ഞാൻ വേണമെങ്കിൽ ഒരു ടാക്സി ഏർപ്പാട് ചെയ്യാം. ഞാൻ പോകുന്നത് എന്റെ അമ്മ ഇവിടെ നിറക്കി വിട്ടതുകൊണ്ടല്ല.
ഇത്രയും നാളും എന്റെ ഭർത്താവ് എന്നോട് നാടകം കളിച്ചു എന്ന് തിരിച്ചറിഞ്ഞിട്ടാ? നാടകോ? അതെ, ദേശായി വീട്ടിൽ രണ്ട് തട്ടിലായിട്ട് ഇപ്പൊ നാടകം നടന്നുകൊണ്ടിരിക്കുകയല്ലേ. വർഷങ്ങളായിട്ട് തുടങ്ങിക്കഴിഞ്ഞ മെഗാ നാടകം. നായിക ഊർമിളാദേവിയും സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സായി അഭിഷേക് ദേശായും ദേവരാജൻ ദേശായും. മൂന്നുപേരും നല്ല നടീനടന്മാരാ. വർഷങ്ങളായിട്ട് ഇഴുകിച്ചേർന്ന് അഭിനയിച്ച് ജീവിക്കല്ലേ. നീ ഒരുമാതിരി പൊട്ടം കളിപ്പിക്കല്ലേ. എന്താ മനസ്സിന്ന് വെച്ചാ തുറന്നു പറ. ഞങ്ങളൊക്കെ എന്ത് നാടകം കളിച്ചെന്നാ? അത് പറയും മുമ്പ് മറ്റൊരു ചോദ്യം. മേവത്തൂർ തിരുമേനി ഗണിച്ചുകൂട്ടി നമ്മുടെ കുഞ്ഞിനെ തലക്കടിച്ചു കൊല്ലാൻ പറഞ്ഞ നിങ്ങൾ ചെയ്യൂ? എന്നെ ഒളിച്ചു വെച്ച് എന്റെ ഭർത്താവ് എന്താ ഇടിവെട്ടേറ്റതുപോലെ തറഞ്ഞു നിൽക്കുന്നത്? മേവത്തൂർ തിരുമേനിയുടെ പ്രവചനം അനുസരിച്ച് അർജുനേട്ടനെയും അമൃതയും മരണത്തിൽ നിന്ന് രക്ഷിക്കാനല്ലേ ഊർമിളാദേവി അവരുടെ കുഞ്ഞിനെ ഒളിപ്പിച്ച് വളർത്തിയത്. അവര് ചെയ്ത ആ കൃത്യങ്ങൾക്ക് കൂട്ടുനിന്നത് നിങ്ങളൊരാളല്ലേ, പിന്നീട് നിങ്ങളുടെ അച്ഛൻ. അർജുനേട്ടൻ തിരിച്ചറിഞ്ഞ് ചോദിക്കാൻ വന്നപ്പോഴല്ലേ നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായത്, ഇപ്പഴി രണ്ടു തട്ടിൽ താമസിക്കേണ്ടി വന്നത്. കുറെ പേരെ കാണികളാക്കി കുറച്ചുപേർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് ഞങ്ങളുടെ നാട്ടിൽ നാടകം എന്ന് പറയുന്നത്. അത് പക്ഷേ ഭാര്യ ഭർത്താവിന് മുൻപിലും ഭർത്താവ് ഭാര്യയുടെ മുമ്പിലും കാണിക്കുന്നത് ഭയങ്കര ചീപ്പാ. അഭിഷേക് ദേശായിൽ നിന്നും ഞാനത് പ്രതീക്ഷിച്ചില്ല. അതിലെനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നാം. ഇതൊക്കെ നിന്നോട് ആര് പറഞ്ഞു? ഇതിന്റെയൊക്കെ മൂലകഥ എഴുതിയ കൂട്ടര് തന്നെ മേവത്തൂർ തിരുമേനിയുടെ ശിഷ്യൻ രാമസ്വാമി. ഇതിന്റെയൊക്കെ മൂലകഥ എഴുതിയ കൂട്ടര് തന്നെ മേവത്തൂർ തിരുമേനിയുടെ ശിഷ്യൻ രാമസ്വാമി. ഒരു ഭാര്യ എന്ന നിലയിൽ ഇത്രയ്ക്ക് വിശ്വാസമില്ലായിരുന്നോ നിങ്ങൾക്കെന്നെ? വർഷേ, ഇതേ ചോദ്യമാണ് ഞാനും എന്റെ ഭാര്യയോട് ചോദിച്ചത്. വർഷേ, നിന്നെപ്പോലെ തന്നെ എന്റെ ചേട്ടനും അഭിഷേകം ഊർമിളയും കളിച്ച നാടകം ഒന്നും അറിയാതെ കണ്ടു നിന്ന ആളാണ് ഞാനും. എന്റെ ഭാര്യ എന്നോട് ഏറ്റുപറയുന്നത് വരെ ഓരോ സാഹചര്യങ്ങളാണ് മോളെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കുന്നത്. ഇവിടെ സംഭവിച്ച കാര്യത്തിൽ ഞാൻ എന്റെ ഭാര്യയെ പഴിക്കാത്തതിനും ഒറ്റപ്പെടുത്താത്തതിനും ഒരു കാരണമുണ്ട്. അവളെന്ത് ചെയ്തെങ്കിലും അത് നല്ലൊരു കാര്യത്തിന് വേണ്ടിയായിരുന്നു, സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടിയല്ല. മേവത്തൂരിന്റെ പ്രവചനത്തെ ഊർമിള അന്ധമായിട്ട് വിശ്വസിച്ചു. അയാൾ പറഞ്ഞത് കുഞ്ഞിനെ കണ്ടാൽ അർജുന അമൃതയെ മരിക്കുമെന്നാണ്. പ്രവചനം അവിശ്വസിച്ച് കുഞ്ഞിനെ കാണിക്കുന്നതിൽ ഒരു റിസ്ക് ഉണ്ട്. അതൊഴിവാക്കാനായിരുന്നു ഊർമിളയുടെ ശ്രമം. അതിൽ സഹായിക്കുക മാത്രമാണ് അഭിഷേകം എന്റെ ചേട്ടനും ചെയ്തത്. കാര്യങ്ങൾ ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ അർജുന അമൃതയും അത് അറിയുമെന്ന് കരുതി അവരത് ഒളിപ്പിച്ചു വെച്ചു. ഇതാണ് നീ പറഞ്ഞ നാടകത്തിന്റെ സത്യകഥ. അതൊരു പൊതുവായ നന്മയാണെന്ന് കരുതി ഞാൻ എന്റെ ഭാര്യയോട് ക്ഷമിച്ച പോലെ നിനക്കും അഭിഷേകനോട് പൊറുക്കാവുന്നതേ ഉള്ളൂ. ഞാനല്ല നീ, രണ്ട് പ്രായവും രണ്ട് മനസ്സും രണ്ട് അനുഭവ സമ്പത്തുമാണ്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ എന്റെ ഭാര്യയോട് ക്ഷമിച്ചതുപോലെ നിനക്ക് നിന്റെ ഭർത്താവിനോട് പെട്ടെന്ന് ക്ഷമിക്കാൻ കഴിയില്ലെന്ന്. എന്തായാലും
അങ്ങനെ വേണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയില്ല. നീ ചിന്തിച്ച് തീരുമാനമെടുത്താൽ മതി. പക്ഷേ എളേച്ചന് മോളോടൊരു റിക്വസ്റ്റ് ഉണ്ട്, അത് നീ അനുസരിക്കണം. 5 വർഷമാണ് മാതാപിതാക്കളിൽ നിന്നും കുഞ്ഞിനെ അകറ്റി നിർത്താൻ മേവത്തൂർ തിരുമേനി കൽപ്പിച്ച സമയപരിധി. അതിൽ പകുതിയും മുക്കാലും തീർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് വളരെ കുറച്ച് നാളുകൾ മാത്രമോ? അതുവരെ ഈ രഹസ്യം അർജുൻ അമൃത അറിയരുത്. അല്പമെങ്കിലും കരുണ മനസ്സിൽ ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴെങ്കിലും എന്നോട് അമ്മയൊന്ന് പറ. എന്തിനു വേണ്ടിയാ എന്റെ കുഞ്ഞിനെ അമ്മ എന്നിൽ നിന്നും വളർത്തി മാറ്റിയത്? അത് ഞാൻ നിന്നോട് ഇപ്പൊ പറയില്ല, പറയാൻ കഴിയില്ല എനിക്ക്. എന്റെ അടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലീസിനോട് പറയേണ്ടി വരും നിങ്ങൾക്ക്. രക്ഷപ്പെടാനാവില്ല ഒരിക്കലും.